റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ സ്വാഗതം. വീടില്ലാത്തവരുടെ കേരളമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സർക്കാരിന് ഒരുപാട് ഒരുപാട് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഏതിനായിരിക്കും മുൻതൂക്കം? ഇക്കാര്യത്തിൽ മുൻതൂക്കം നൽകുക, വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നതിന് തന്നെയാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പ്രശ്നം മാത്രമല്ല പ്രളയവും, അതോടൊപ്പം തന്നെ കാലവർഷക്കെടുതികൾ എന്ന രീതിയിൽ വിവിധങ്ങളായ മേഖലകളിലുണ്ടായ സംഭവങ്ങളുമെല്ലാം അതിൻ്റെ എണ്ണം എത്രയോ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വീടില്ലാത്തവരുടെ എണ്ണം, അവർക്കെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. സർക്കാരിനതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ തന്നെ മുഖ്യമന്ത്രിയും നേരത്തെ തന്നെ ഞങ്ങളിൽ പലരും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നതാണ്. നിലവിലുള്ള നിയമമനുസരിച്ച് തകർന്നു പോയ വീടുകൾക്ക് സമതലങ്ങളിൽ 95,000 രൂപയും അതുപോലെ മലമ്പ്രദേശങ്ങളിൽ 1,91,900 രൂപയും കൊടുക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് സാധിക്കുക. എന്നാൽ ലൈഫ് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ 400,000 രൂപയെങ്കിലും എല്ലായിടത്തും നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CMDRF നിന്ന് ബാക്കി സംഖ്യ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീടിന് പണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 400,000 രൂപ കൊണ്ടും അവർക്കൊരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്ന ധാരണ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നഷ്ടപ്പെട്ടതിന് തത്തുല്യമായ സഹായം ചെയ്യുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അസാധ്യമായൊരു വിഷയമാണ്. എന്നാൽ ആ പറയുന്ന നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സംഖ്യ തീർച്ചയായും തുച്ഛമായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എങ്കിൽ പോലും എല്ലാവർക്കും വളരെ ചെറുതെങ്കിലും സുരക്ഷിതമായ ഒരു വീട് നിർമ്മിക്കുക എന്നതിന് തന്നെയാണ് മുഖ്യ പരിഗണന നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ച് പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മിനിസ്റ്റർ, നമുക്ക് പുതിയ കേരളം നിർമ്മിക്കുമ്പോൾ പഴയ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുകയല്ല, പുതിയൊരു കേരളം നിർമ്മിക്കുകയാണ്. വെല്ലുവിളികൾ ഏതൊക്കെ മേഖലയിലായിരിക്കും? സർക്കാരിൻ്റെ ഈ മേഖലയിലേക്കുള്ള ഒരു പ്ലാനിംഗ് അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കുറേ കൂടി വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച് നടപ്പാക്കേണ്ട ഒരു വിഷയമാണ് നവകേരളത്തിൻ്റെ സൃഷ്ടി. നവകേരള സൃഷ്ടി അത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും ഇനിയും ആലോചിച്ച് തീരുമാനിച്ചു മാത്രം നടപ്പാക്കുന്നതാണ്. അത് നടപ്പാക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി നശിച്ചുപോയതിനെ അതുവഴി അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക എന്നതല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മുടെ പുതിയ പാഠങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പ്രളയവും കാലവർഷക്കെടുതിയും വിതച്ചിട്ടുള്ള പുതിയ നാശനഷ്ടങ്ങളുടെ കണക്കുകളും അതിനിടവെച്ച സാഹചര്യങ്ങളുമെല്ലാം പരിശോധിച്ചും പഠിച്ചും ആ പുതിയ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കേണ്ടി വരും, പുതിയ രീതിയിൽ കേരളം സൃഷ്ടിക്കേണ്ടി വരും എന്നു തന്നെയാണ് കരുതുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ഗൗരവതരമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നത് കാണുകയാണ്. പലയിടങ്ങളിലും നമ്മുടെ പഴയ കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ പലതും തിരുത്തേണ്ടി വരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഇന്നത്തെ പുതിയ പ്രളയവും അതോടനുബന്ധിച്ചുള്ള വിഷയങ്ങളും എന്നതാണ് ചുരുക്കം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. മിനിസ്റ്റർ, അതായത് നമ്മൾ ഇതുവരെ ആലോചിച്ച് വെച്ച ഒരു ചിന്താ രീതി മാറ്റുന്നു, പദ്ധതികൾ പലതും നമുക്ക് മാറ്റിപ്പണിയേണ്ടി വരും, കേരളത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങൾ മാറ്റേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പുതിയ ഒരു എന്താ പറയുക, ബജറ്റ് പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റി, പഞ്ചവത്സര പദ്ധതിയായിട്ടാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ അതിനകത്തെ ചിന്ത മാറ്റി എല്ലാം പുതുക്കി പണിയേണ്ടി വരുന്ന ഒരു സമഗ്ര പദ്ധതി ഉടൻ തയ്യാറാക്കേണ്ടി വരും. അതാണ് ആദ്യം. അങ്ങനെയാണ് ആ സമഗ്ര പദ്ധതി രൂപീകരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും കുറേ കൂടി വിശദമായ ചർച്ച ആവശ്യമാണല്ലോ.
വിവിധങ്ങളായ മേഖലകളിലെ വിദഗ്ധരുമായുള്ള ആലോചനകൾ, സർക്കാർ തലത്തിൽ നടത്തേണ്ട ആലോചനകൾ, പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ നിന്ന് ധനസമാഹരണത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന അതിൻ്റെ സാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരുടേത് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നമ്മുടെ രാജ്യത്തിനും രാജ്യത്തിന് പുറത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലും ഉൾപ്പെടെയുള്ളവരുടെ സഹായ സഹകരണങ്ങളുടെ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും പരിശോധിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലും പദ്ധതി രൂപകൽപ്പന ചെയ്യണം എന്നു തന്നെയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ ബോധ്യപ്പെടുന്നൊരു കാര്യം. മിനിസ്റ്റർ, ഇതിനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സമഗ്ര പദ്ധതി എത്രയും വേഗം രൂപീകരിച്ചിട്ട് വേണം നമുക്ക് ഇത് തുടങ്ങാൻ. അതിനുള്ള നടപടികളൊക്കെ എന്തായി എന്നുള്ളത് പറയാവുന്നിടത്തോളം വിശദീകരിക്കാമോ? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമ്പുകളിലൊക്കെ വന്ന് കഴിയുന്ന തിരിച്ചു വരാനിടമില്ലാത്ത വിധം, തിരിച്ചു പോകാനിടമില്ലാത്ത വിധം പൂർണ്ണമായി വീടുകൾ നഷ്ടപ്പെട്ടു പോയ, അവരെ നിലനിർത്തി അവർക്ക് സംരക്ഷണം നൽകി അവരെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വീടുകൾ തിരിച്ചുപോയി വീടുകളിൽ കയറാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു, വീടുകളിൽ പുനഃപ്രവേശനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ചർച്ചകളും തീർച്ചയായും ഓരോ തലങ്ങളിലുമുള്ള ആളുകൾ, വിവിധങ്ങളായ മേഖലകളിലുള്ള ആളുകളുടെ ആലോചനകളുടെയും അതിൻ്റെ ക്രോഡീകരണവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ അതുമായി മുന്നോട്ട് പോകാൻ, അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളുമൊക്കെ വിവിധ നിലവാരങ്ങളിൽ നടക്കുന്നുവെന്ന് നമുക്കിപ്പോൾ സൂചിപ്പിക്കാൻ കഴിയും. അതിനുള്ള ചർച്ചകളും മറ്റും ആലോചനകളും മറ്റും തുടങ്ങിക്കഴിഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നതിൻ്റെ കൂടെ ഈ മാസ്റ്റർ പ്ലാന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതെ, അത്തരം കാര്യങ്ങൾ, അത് ഓരോ രംഗങ്ങളിലുമുള്ള വിദഗ്ധരുമായുള്ള ആലോചനകളും ചർച്ചകളും അതിലേറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച അനുഭവ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ നമുക്കൊരു രൂപം നൽകിയാൽ മതിയാവും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ വീടുകൾ ഇല്ലാത്തവരുടെ കാര്യത്തിൽ പലപ്പോഴും പല രാജ്യങ്ങളിലും ഒറ്റക്കൊറ്റക്കെട്ടുള്ള വീടുകൾ എന്നത് മാറ്റി കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിലും അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ചിരുന്നു. നമ്മളൊരു സമഗ്രമായൊരു മാറ്റം ആലോചിക്കുമ്പോൾ അത്തരം വളരെ വിപ്ലവകരമായ നീക്കങ്ങളിലേക്ക് പോകാൻ ആലോചിക്കുമോ? ഇപ്പോൾ ഈ പ്രളയക്കെടുതിയെയും അതുപോലെ തന്നെ കാലവർഷക്കെടുതിയെയും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതുമായി പ്രത്യേകിച്ച് ഒരു ആലോചനയൊന്നും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. എന്നാൽ നേരത്തെ തന്നെ ലൈഫ് പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്തരം സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഭൂമിയുടെ ലഭ്യതയുടെ പ്രശ്നമായിരുന്നു. എല്ലായിടങ്ങളിലും നമുക്ക് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഒറ്റപ്പെട്ട വീടുകളെന്ന് പറയുന്നതിന് പകരം അതുപോലെ തന്നെ വലിയ സമുച്ചയങ്ങൾ ഉണ്ടാക്കുക, അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും അതിൽ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, വീട് കേവലം വീട് എന്നതിനപ്പുറത്ത് ആ വീടിനോടൊപ്പം അവരുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നാനാവിധങ്ങളായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ തന്നെ വിഭാവനം ചെയ്തിരുന്നത്. അവരുടെ തൊഴിൽ, അവരുടെ അവിടെ വളരുന്ന കുട്ടികളുടെ പഠിക്കാനും കളിക്കാനും വളരാനുമുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഈ ഇത്തരം സമുച്ചയങ്ങൾ അവിടെ കെട്ടി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടാകണം എന്ന് ചിന്തിച്ചിരുന്നു. ആ രീതിയിൽ തീർച്ചയായും ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭൂമിയുടെ ലഭ്യത, അനുയോജ്യമായ ഭൂമിയുടെ ലഭ്യത ഉൾപ്പെടെ ഉറപ്പാക്കുന്ന മുറക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി തീർച്ചയായും ആലോചിച്ചുകൂടായികയില്ല. നേരത്തെ തന്നെയുള്ളൊരു വലിയ ആശയമായിരുന്നു അത്. ആ ആശയം ഇത്തരം ഒരു ഘട്ടത്തിലും നമുക്ക് തീർച്ചയായും ഉപയോഗിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. വളരെ നന്ദി മിനിസ്റ്റർ ഈ വേളയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.